ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സഹിലാസ് വേൾഡ്. ഇന്ന് ഞാൻ കടുമാങ്ങച്ചാറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് 5 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇത് മാങ്ങ കുറച്ച് വലിപ്പം അധികമായി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ചിലതിൻ്റെയൊക്കെ നെറ്റ് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നെട്ട് നീളത്തിലാക്കിയിട്ട് ഉള്ള മാങ്ങയാണ് ശരിക്കും ഇതിന് ആവശ്യമുള്ളത്. ഇനി ഓരോന്നെടുത്തിട്ട് അതിന് നെട്ട് പാകത്തിനാക്കിയിട്ട് വെക്കുക. ഇനി ഓരോന്നിൻ്റെയും നെട്ടൊക്കെ പാകമാക്കിയിട്ട് ഒരു കോട്ടൺ തുണിയിൽ ഓരോന്നെടുത്തിട്ട് തുടച്ച് മാറ്റി വെക്കണം. ഇപ്പൊ എല്ലാതും വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് 2 ഭരണിയാണ് ഞാൻ എടുക്കുന്നത്. മാങ്ങ ഭരണിയുടെ അടിഭാഗത്ത് പരത്തി വെക്കുക. എന്നിട്ട് എന്താ ഉപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഭരണി മുഴുവനാക്കിയിട്ട് മാങ്ങ ഇടുക, അത് കഴിഞ്ഞിട്ട് കല്ലുപ്പ് ഇടുക. അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുകയാണ്. രണ്ട് ഭരണിയിലായിട്ട് ഞാൻ ഉപ്പും മാങ്ങയ്ക്കായിട്ട് സെറ്റ് മുഴുവനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കുകയാണ് അടുത്തതായി ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ പീസ് ഞാൻ മടക്കിയിട്ട് അതുകൊണ്ടാണ് മേൽഭാഗം മൂടിക്കെട്ടുന്നത്. അതിൻ്റെ മുകളിൽ കോട്ടൻ്റെ പീസിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക് കവറും വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യണത്.
പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു കെട്ട് അയക്കാൻ പറ്റുള്ളൂ, ഇത് തുറന്ന് നോക്കാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഇനി നല്ല ചുവന്ന മുളക് അതിൻ്റെ കുരു കളഞ്ഞിട്ട് പുറത്തത്തെ അത് മാത്രം എടുക്കുക, നെട്ടും ഒഴിവാക്കുക. അങ്ങനെ ഇത് മാറ്റി വൃത്തിയാക്കി മാറ്റി വെക്കണം. അപ്പോൾ ഇതൊക്കെ കുരു കളഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ അത് അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ കടുകും കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കടുകൊന്ന് പൊടിച്ചെടുത്തതാണിത്. അതേപോലെ മുളകൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇനി ഭരണി തുറന്നിട്ടുണ്ട്. ഭരണി ഇതാ തുറന്ന് മാങ്ങ ഒന്ന് കാണിച്ചു തരാം. ഇതാ മാങ്ങ പകുതി ആയിട്ടുണ്ട് ഭരണിയുടെ. അതേപോലെ അതിൽ വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുകളിൽ കുറച്ച് മാങ്ങകൾക്ക് മാത്രം ചെറുതായിട്ടൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല. ഞാനതിൽ ബാക്കിയുള്ള മാങ്ങ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മാങ്ങയൊക്കെ വെച്ചിട്ട് അതിനൊരു പ്രശ്നം ആയിട്ടില്ല. മുകളിലൊക്കെ എല്ലാം വാങ്ങി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭരണിത്തെ മാങ്ങ ഒരു പാത്രത്തേക്ക് മാറ്റാണ്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് മാങ്ങ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഒരു ഉരുളിയിലാണ് ഞാൻ ഈ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. ഉരുളി ചൂടായിട്ട് അതിക്ക് എള്ളെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി എള്ളെണ്ണയ്ക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് ഞാൻ 250 ഗ്രാമാണ് മുളകാണ് ഞാൻ വൃത്തിയാക്കി പൊടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് അതേപോലെ 100 ഗ്രാമാണ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അതൊന്ന് പൊടിച്ചത് നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് കരിയോ, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. അതേപോലെ ഒന്ന് ചൂട് കുറച്ച് വെക്കുക, തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലേശം സുർക്ക ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. അപ്പം നല്ല കുരുവാണ്. ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഈ മാങ്ങയത്തെ വെള്ളമാണ് നമ്മൾ ആവശ്യമുള്ള പാകത്തിന് ഇത് കുറച്ചീച്ച കുറച്ചീച്ചായിട്ട് ചേർത്തിട്ട് നമുക്കിതിൻ്റെ പാകം മാങ്ങ ഇട്ടിട്ട് മസാല എത്ര വേണമെന്നുള്ളത് അനുസരിച്ച് നമുക്ക് പാകമാക്കാം. മാങ്ങയത്തെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് പിന്നെ ചൂടാക്കൊന്നും വേണ്ട, മാങ്ങയത്തെ വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ മസാല പിന്നെ പിന്നെ ടൈറ്റായി വരികയാണ്, കാരണം കടുക് ഈ മസാലയിൽ നമ്മൾ ഒഴിച്ചെടുക്കുന്ന മാങ്ങയുടെ വെള്ളം മുഴുവൻ പൊടിച്ചെടുത്തിട്ട് അത് ടൈറ്റായി ടൈറ്റായി ഇങ്ങനെ വരും. അപ്പോൾ എന്താ മാങ്ങയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ മാങ്ങയത്തെ വെള്ളം ഉണ്ടാവും, അത് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മാങ്ങയുടെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ആവണ
രീതിയിൽ ഒന്ന് നന്നായിട്ട് നിളച്ചു കൊടുക്കാം. മസാല ടൈറ്റ് ആവുക കാരണം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഉപ്പ് ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മാങ്ങ നല്ല ഉപ്പിലാണല്ലോ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കുക, അതിൽ ഉപ്പില്ലെങ്കിൽ മാത്രം ഉപ്പ് ചേർത്തെടുത്താൽ മതി. ഇപ്പോൾ ഈ മാങ്ങയിൽ ഉപ്പൊക്കെ ഉണ്ട്, അതേപോലെ വെള്ളത്തിലുണ്ട് ഉപ്പ്. അതുകൊണ്ട് ഞാൻ ഇതിൽ പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ കടുമാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക.